ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു ട്രിപ്പ് പോവാണ്. ഒരുപാട് ദിവസത്തെ ആഗ്രഹത്തിനൊടുവിൽ നമ്മൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമ്മൾ ഗുരുവായൂരായിരുന്നു കേട്ടോ പോയിരുന്നത്. അപ്പോൾ ഗായൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ പോയത്. മോർണിംഗ് ഒരു 5:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എറൗണ്ട് ഒരു 8:30 ആയപ്പോഴത്തേനും നമ്മൾ ഗുരുവായൂർ റീച്ച് ആയി കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസത്തെ ആഗ്രഹത്തിന് ശേഷം കുറേ പ്ലാനിങ്ങൾക്ക് ശേഷം ലാസ്റ്റ് സാധിച്ചു. ഗുരുവായൂർ പോയി കണ്ണനെ കാണാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്. സാരിയൊക്കെ കൊടുത്താണ് പോയത്. അപ്പോൾ ഗായു ഗിഫ്റ്റ് തന്ന സാരിയാണിത് എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ 5 മന്തിന് ശേഷം അത് കൊടുത്ത് എനിക്ക് കണ്ണനെ കാണാൻ പോകാൻ പറ്റിയെന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ 8:30 ആയപ്പോൾ തന്നെ ഞങ്ങളെ റീച്ച് ചെയ്തു. പിന്നെ അവിടെ ഉള്ളിൽ ഫോൺ അധികം അലോഡല്ല. അപ്പോൾ കുറച്ചൊക്കെ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. അധികം ചുറ്റിപ്പറ്റിയൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി എടുത്തു. പിന്നെ പൂവൊക്കെ വാങ്ങി, പൂവൊക്കെ വെച്ച് നല്ല തനി നാടൻ മലയാളി കുട്ടിയായിട്ടാണ് പോയത്. സാരി ഉടുത്ത് ഒരു ദിവസം ഫുള്ളും സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മളൊരു വെനസ്ഡേ ആണ് പോയത്. അന്നത്തെ ദിവസത്തിന് അധികം പ്രത്യേകത ഒന്നും ഇല്ലായെങ്കിലും പോലും നല്ല തിരക്കായിരുന്നു. ഒരു 1.5 മണിക്കൂർ ക്യൂ നിന്നാണ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയത്. അപ്പോൾ അത്ര ഇതായിരുന്നു. പിന്നെ ബാഗും ഫോണൊക്കെ നമ്മളവിടെ ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അധികം ക്യൂ നിൽക്കുന്ന സമയത്തൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ തൊഴുതിന് ശേഷം എറൗണ്ട് ഒരു 12:30 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ കുറേ നേരം ലൈനിൽ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു, പപ്പടവും ഐറ്റംസൊക്കെ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേന് അവിടെ ബ്രേക്ക് ടൈമായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ രാവിലത്തെ തൊഴിലിൻ്റെ ടൈമിലാണ് അവിടെ കയറിയത്. പിന്നെ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേനും എറൗണ്ട് 2:30 കഴിഞ്ഞു. പിന്നെ കുറേ നേരം ലൈനിൽ നിന്നു. ലൈനിൽ നിൽക്കലാണ് അവിടെ ഏറ്റവും മടുപ്പുള്ള പരിപാടി. പക്ഷേ ലൈനിൽ നിന്ന് അവിടെ പോയി കണ്ണനെ കാണാൻ പറ്റുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങി. പിന്നെ ഗായു എനിക്ക് വന്നിട്ട് കമ്മലും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി തന്നു. അപ്പോൾ നമ്മൾ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പപ്പടവും പൊരിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങി. നമ്മൾ അവിടെ നിന്ന് ഒരു 3:00 ആയപ്പോഴത്തേനും നമ്മൾ പുറത്തിറങ്ങി. 8:30 കയറിയതാണ് കേട്ടോ. 3:00 വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ 3:00 ആയപ്പോഴത്തേനും നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഈ സമയത്ത് ഗായിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അവൾ പറഞ്ഞ മാതിരി ഒരു 3 years ബിഫോർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എന്തായാലും ഗുരുവായൂർ കൊണ്ടുപോകും, കണ്ണനെ കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്നെ സാരി കുടിപ്പിച്ച് തനി നാടൻ മലയാളി കുട്ടിയായിട്ട് എന്നെ കൊണ്ടുപോയി കണ്ണനെ കാണിച്ച് തൊഴുതു വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഗായു, പറഞ്ഞ പോലെ തന്നെ എന്നെ കൊണ്ടുപോയത്. ഞാൻ ഒരുപാട് ദിവസം ആഗ്രഹിച്ചിരുന്നതാണ് ഒന്ന് പോകണമെന്ന്. പിന്നെ അവിടെ ആനക്കുട്ടിയൊക്കെ നടന്നു പോകണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അച്ഛന് കുറച്ച് പൂജയുടെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയി. നല്ല നല്ല ആൻറ്റിക് പീസസും പിന്നെ പൂജയ്ക്ക് വേണ്ടിയ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വീട്ടിലോട്ട് പോവുകയാണ്. എനിക്ക് ഇനിയും ഒന്നുകൂടെ ഗുരുവായൂർ പോകണമെന്നുണ്ട്. പോയിട്ട് എനിക്ക് അധികം കണ്ട് കൊതി തീർന്നില്ല എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും തട്ടിവിടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.